ഹലോ, ഞാൻ ഡോക്ടർ അഞ്ജു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉരമരുന്നിനെ പറ്റിയിട്ടാണ്. ഈ ഉരമരുന്ന് എന്ന് പറയുന്നത് നമ്മൾക്ക് പുതുതായി കേൾക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു സമ്പ്രദായമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉരമരുന്ന്. ഉരമരുന്ന് എന്നാൽ കുറെ ഔഷധങ്ങൾ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിലോ തേനിലോ വെണ്ണയിലോ ചേർത്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല പ്രാക്ടീസ് ചെയ്തു വരുന്നത്, തമിഴ്നാട്, കർണാടക, ഗോവ മുതലായ സംസ്ഥാനങ്ങളിലും ഈ ഒരു ഉരമരുന്ന് കൊടുക്കുന്ന രീതി പിന്തുടർന്നു വരുന്നതാണ്. അപ്പോൾ ഈ ഉരമരുന്നിനെ പറ്റിയിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മളുടെ ഇടയിലുണ്ട്. ഒരു വിഭാഗം പറയുന്നു ഉരമരുന്ന് കൊടുക്കേണ്ട ആവശ്യം എന്താണ്, ഉരമരുന്ന് കൊടുക്കാത്ത കുഞ്ഞുങ്ങൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ നല്ലതുപോലെ വളരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തിനാണ് ഈ ഉരമരുന്ന് വെറുതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. നമ്മൾ കുറച്ച് പേർ ഉരമരുന്ന് കൊടുക്കുന്നതിനെ എതിർക്കുന്നില്ല, എന്നാൽ ആരെയും കമ്പലി ചെയ്യുന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉരമരുന്ന് കൊടുക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളും ഉരമരുന്ന് കഴിക്കാനാണ് വളരുന്നത്. ഇവർക്കൊക്കെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഇവർക്കൊക്കെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ വളരുന്നുണ്ടല്ലോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്കൊരു കാര്യം ഔഷധത്തിനെ പറ്റി ആണെങ്കിൽ കൂടി ഞാൻ ഒരു കാര്യം പറയാം. നമുക്കൊരു ഒരു കാര്യത്തിനെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾക്ക് ഗുണം കഴിക്കുന്നത് കൊണ്ട് ഗുണവും കിട്ടും, പക്ഷേ ഒരു കുറച്ച് പ്രശ്നങ്ങളായിട്ട് കുറച്ച് ദോഷവും ഉണ്ടാക്കും. ചില കാര്യങ്ങൾ നമ്മൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല. ചില കാര്യങ്ങൾ ദോഷമൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ കഴിച്ചത് കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവൂ. ഈ ഉരമരുന്നിനെ എനിക്ക് ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാണ് താല്പര്യം. ഉരമരുന്ന് കഴിക്കുന്നത് കൊണ്ട് ആർക്കും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നമ്മളടക്കം, നമ്മുടെ പൂർവികരടക്കം കഴിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ ഉരമരുന്ന്. ആർക്കും ഉരമരുന്ന് കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉരമരുന്ന് കഴിച്ചത് കൊണ്ട് ആരെങ്കിലും മരണപ്പെടുകയോ ഒന്നും ചെയ്തതായിട്ട് ഒരു കേൾവി പോലും ഇല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉരമരുന്ന് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഉരമരുന്ന് കഴിക്കണമെന്ന് ആർക്കും നിർബന്ധവുമില്ല. പക്ഷേ ഉരമരുന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഉരമരുന്ന് കൊടുത്താൽ എന്തൊക്കെ ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഉരമരുന്ന് കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്ന് വെച്ചാൽ, നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് അമ്മ കഴിക്കുന്ന ആഹാരവും അമ്മ ചെയ്യുന്ന പ്രവൃത്തികളും അതായത് ആഹാര വിഹാരങ്ങൾ ഈ സ്തന്യത്തെ ബാധിക്കുമെന്നാണ്. സ്തന്യം എന്നാൽ മുലപ്പാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുലപ്പാലിനെ ആശ്രയിച്ചാണ് ഒരു ആറുമാസം വരെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ ഈ ദുഷിക്കുന്ന സ്തന്യം നമ്മളുടെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാരണം, ആഹാരത്തിലുള്ള ചിട്ട അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആഹാരമൊക്കെ കാരണം ഈ നമ്മളുടെ മുലപ്പാലിന് ദുഷ്ടി ഉണ്ടാവുകയും അതിന് നമ്മൾ സ്തന്യദുഷ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുലപ്പാൽ, ദുഷിച്ച മുലപ്പാൽ കുഞ്ഞിന്റെ ശരീരത്തിൽ എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ദുഷ്ടസ്തന്യം നമ്മുടെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, കോളിക്സ് പോലുള്ള പ്രശ്നം. കുഞ്ഞിന്റെ വയറുവേദന കൊണ്ട് കഴിയുന്ന കുഞ്ഞുങ്ങൾ നമ്മൾക്കൊരു സ്ഥിരം കാഴ്ചയാണ്. പിന്നെ വയറുകടി, വയറിളക്കം, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, മറ്റ് ഇടയ്ക്കിടയ്ക്ക് പനി വരിക, തുമ്മൽ വരിക, രോഗപ്രതിരോധ ശേഷി തീരെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ മിക്ക കുഞ്ഞുങ്ങളിൽ ഇപ്പം പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രധാന ഒരു കാരണം നമ്മൾ അമ്മമാരുടെ ഭക്ഷണക്രമത്തിൽ ഉണ്ടാകുന്ന, പാലൂടി മാത്രമുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അമ്മമാരുടെ തെറ്റായ ഭക്ഷണക്രമവും ജീവിതചര്യകളും ഒക്കെയാണ്. അതാണ് കുഞ്ഞുങ്ങൾക്ക് ബാധിക്കുന്നത് മെയിനായിട്ടും. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഈ ഉരമരുന്ന് എന്ന് പറയുന്നത്. ഉരമരുന്നിനുള്ള മിക്ക ഇൻഗ്രീഡിയൻസും കൂടുതലും രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ശക്തിയുള്ള ഒരുപാട് ഇങ്ങനെയുള്ള വായു കോപങ്ങളൊക്കെ ഇല്ലാതാക്കാനും ദഹന പ്രക്രിയ, ദഹന വ്യവസ്ഥ നല്ലതാക്കാനും ഒക്കെ നല്ല ഉപകരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഉരമരുന്നിലുള്ളത്. അങ്ങനെയാണ് ഈ ഉരമരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി മറ്റു കുഞ്ഞുങ്ങളെക്കാൾ ആരോഗ്യത്തോടെ ഇരിക്കാനും, ആരോഗ്യത്തോടെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണപ്പെടുന്നതും ഈ ഉരമരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്റെ കുഞ്ഞടക്കം, ഞാൻ എന്റെ കുഞ്ഞിപ്പോ 2.5 വയസ്സ്, എന്റെ കുഞ്ഞടക്കം ഞാൻ ഉരമരുന്ന് കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞിന് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ആ കുഞ്ഞിന് ഇതുവരെ, എന്റെ കുഞ്ഞിന് ഇതുവരെ വയറുവേദനയോ വയറിളക്കമോ അങ്ങനെ കോൺസ്റ്റിപ്പേഷനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്നത് ഒരാഴ്ച ഇടവിട്ടിട്ടാണ്. ഇപ്പോൾ കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ദിവസം മുതലേ ഉരമരുന്ന് എല്ലാ ദിവസവും കൊടുത്തു വരും. പക്ഷെ നമ്മൾ കേരളത്തിൽ പൊതുവെ ഇടവിട്ടുള്ള ദിവസങ്ങൾ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ആഴ്ച കൂടുമ്പോഴോ ആണ് നമ്മൾ ഉരമരുന്ന് കൊടുക്കാറുള്ളത്. അതും 28 ദിവസത്തിന് ശേഷമാണ് നമ്മൾ കേരളത്തിൽ പൊതുവെ ഉരമരുന്ന് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഉരമരുന്നിനെ കുറിച്ചുള്ള ഗുണഗണങ്ങൾ ഞാൻ പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ഉരമരുന്നായിട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് ഞാൻ പറയാം. അത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്.
എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. കൂടുതലും ഇപ്പോൾ എല്ലാവർക്കും മടിയായിട്ട് ഇതിന്റെ ടാബ്ലറ്റ് കിട്ടും ഉരമരുന്ന്, അത് ഉരച്ചിങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ കഴിവതും അവൈലബിൾ ആയിട്ടുള്ളവർ അങ്ങാടി കടയിൽ ചെന്ന് ഉരമരുന്നിന്റെ കൂട്ട് ചോദിച്ചാൽ ഉരമരുന്നിന്റെ ഒരു കൂട്ട് തന്നെ അവർ നമുക്ക് തരും. അപ്പോൾ അത് നമ്മൾ വാങ്ങി വെയിലത്ത് വെച്ച് ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട്, കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് അഴുക്കൊക്കെ ഓൾറെഡി ഉണ്ടായിരിക്കും, പൊടിയൊക്കെ കാണും, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. നല്ല കെയർ എടുത്ത് വേണം അത് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. നല്ല വെയിലത്ത് വെച്ച് ഉണക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ പൂപ്പൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഉരമരുന്ന് ആദ്യം തൊട്ട് കൊടുക്കാൻ തുടങ്ങുക. അപ്പോൾ ഈ ഉരമരുന്ന് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാലിലോ മുലപ്പാലിലാണ് ആദ്യത്തെ 6 മാസം വരെ. മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലത്. ഇനി മുലപ്പാൽ ഇല്ലാത്തവരാണെങ്കിൽ പശുവിന്റെ പാലിലായാലും അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് മതി തേനിൽ കൊടുക്കുന്നത്, 1 വയസ്സ് കഴിഞ്ഞിട്ട് മതി തേനിൽ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ വെണ്ണയിൽ ചാലിച്ചിട്ടായാലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് അങ്ങാടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൂട്ട്. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വയമ്പാണ്. പിന്നെ നമുക്കുള്ളത് നെല്ലിക്ക, കടുക്ക, താനിക്ക. ഇത് നമുക്ക് ത്രിബലയുടെ കൂട്ടാണ് നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നുള്ളത്. ഇനി അടുത്തത് ജാതിക്കയാണ്. ജാതിക്ക ഇപ്പം ഞാൻ തോട് പൊളിച്ച് ഉള്ളിൽ കുരുവാണിതുള്ളത്. അപ്പം തോടോടെ കിട്ടുന്നവരാണെങ്കിൽ അത് പൊളിച്ചെടുക്കുക. അത് ചുക്ക്, അത് മഞ്ഞൾ, ഇത് കച്ചോലമാണ്. കച്ചോലം വളരെ നല്ലതാണ്. ഇതിപ്പം ഇങ്ങനെ പീസ് പീസാക്കിയാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. ഇത് വെള്ളക്കായമാണ്. വളരെ കുറച്ച് എമൗണ്ടിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതിയത്. ഇത് വലമ്പിരി, ഇടമ്പിരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊതുവേ നമുക്കൊരു കൂട്ടായിട്ട് കിട്ടുന്നത്. ചിലർ ഇതിനകത്ത് മാതളത്തോടും ആഡ് ചെയ്യും, വെളുത്തുള്ളി ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഓരോരോ റീജിയൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പൊതുവേ ഇത്രയും കൂട്ടാണ് കേരളത്തിൽ മൊത്തം മിക്കവാറുള്ള എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചത് ഇത് ത്രിബിലയുടെ കൂട്ട്, നെല്ലിക്ക, തന്നിക്ക, കടുക്ക. ഇത് ജാതിക്ക, ഇത് ജാതിക്കയാണ്. ജാതിക്കയുടെ ഉള്ളിൽ കുരു. ഇത് ചുക്കാണിത്. അടുത്തത് മഞ്ഞളാണ്, ഉണക്കിയ മഞ്ഞൾ. മഞ്ഞൾ ഉണക്കിയതാണത്. ഇതെല്ലാം ഉണങ്ങിയതാണ് കേട്ടോ. ഇത് കച്ചോലം. ഇത് കായം, വെള്ളക്കായമാണ്. ഇത് വലമ്പിരി, ഇടമ്പിരി. ഇനി ഇതിനെയെല്ലാം ഇതുപോലെ വൃത്തിയുള്ളൊരു കല്ലിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയ കല്ല് വേണം. നമ്മുടെ അമ്മിക്കല്ല് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഈ കല്ലിലാണ് ഉരയ്ക്കുന്നത്. ഇതിലേക്ക് ഓരോന്നും ഇങ്ങനെ ഉരച്ചെടുക്കുക. ഉരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ മഞ്ഞൾ എടുക്കുമ്പോൾ മാത്രം ഒരു കുറച്ചൊരളവിൽ മാത്രം എടുത്താൽ മതി, കാരണം എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ അളവിൽ മാത്രം മഞ്ഞൾ എടുത്താൽ മതി. ബാക്കിയൊക്കെ 1, 2, 3 തവണ നമുക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി വലമ്പിരി, ഇടമ്പിരി, ഇതെല്ലാം ഓരോരോ ഇൻഗ്രീഡിയൻസ് ഞാൻ നേരത്തെ കാണിച്ചില്ല. അങ്ങനെ ഓർഡറൊന്നുമില്ല, നമുക്ക് കൈ കിട്ടുന്നത് പോലെ ആക്കാം. ഇത് കായമാണ്. കായം ഒരുപാട് എടുക്കണ്ട, ജസ്റ്റ് 1-2 തവണ റബ്ബ് ചെയ്തെടുക്കുന്ന അത്രയും അളവിൽ കായമെടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ അരച്ച് കല്ലിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒരു വൃത്തിയുള്ള സ്പൂണിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്പൂൺ മതി, സ്പൂണിലേക്ക് എടുത്ത് അതിലേക്ക് നമുക്ക് ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അരച്ചെടുത്ത് ഈ കൂട്ട് നമ്മൾ പാലിലോ അല്ലെങ്കിൽ പശുവിൻ പാലിലോ അല്ലെങ്കിൽ വെണ്ണയിലോ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളിലാണെങ്കിൽ നമുക്ക് തേനിൽ കലക്കിയിട്ടായാലും ഇത് കൊടുക്കാവുന്നതാണ്. ഇത് തരിയില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, കാരണം തൊണ്ടയിൽ കുടുങ്ങിയാൽ, തൊണ്ടയിൽ പറ്റിയാൽ ചുമ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മരുന്ന് കൊടുക്കേണ്ടത്. 5 വയസ്സ് വരെയും കൊടുക്കാം. അപ്പോൾ ഇത്രയുമുള്ള ഒരു മരുന്നിനെ പറ്റിയിട്ട് പറയാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ്, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ കുഞ്ഞ് ബെൽ ബട്ടൺ കാണും, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ കിടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. ആൻഡ് ദിസ് ഈസ് അഞ്ജു.